മൈ ടോക്ക് ടൈം യൂട്യൂബ് ചാനലിന്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കൾ മൂന്ന് വിധമാണ്. ഒന്ന്, ആഹാരം പോലെ അനിവാര്യമായത്. രണ്ടാമത്തത്, ഔഷധം പോലെ ആവശ്യത്തിന് മാത്രം വേണ്ടത്. മറ്റൊന്ന്, രോഗം പോലെ തീരെ വേണ്ടാത്തത്. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും നാം കുറച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കൽ ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ ഉത്തമൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ഒരാളെ കാണുമ്പോൾ നിനക്ക് ദൈവസ്മരണ ഉണ്ടാകുന്നു എങ്കിൽ, അയാളോടത്തുള്ള സംസാരം നിനക്ക് അറിവ് വർദ്ധിച്ചു കിട്ടുന്നു എങ്കിൽ, അയാളുടെ പ്രവൃത്തിയിൽ നിനക്ക് പാരത്രിക ചിന്തകൾ കടന്നു വരുന്നു എങ്കിൽ, അവനാണ് നിൻ്റെ യഥാർത്ഥ സുഹൃത്ത്. സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അവരോടൊപ്പമുള്ള സഹവാസം, അവരോടൊപ്പമുള്ള സംസാരം നമുക്ക് അറിവ് വർദ്ധിപ്പിക്കുകയും പാരത്രിക ലോകത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുവെങ്കിൽ, അവനാണ് നമ്മുടെ ഉത്തമ സുഹൃത്ത്. അള്ളാഹുവിൻ്റെ പേരിൽ ഒരുമിച്ച സുഹൃത്തുക്കൾക്കാണ് നാളെ അർശിൻ്റെ തണൽ കിട്ടുന്നത് എന്നും, ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നത്, മനസ്സിലാക്കുന്നത് അവൻ്റെ സുഹൃത്തിൻ്റെ ദീനും കൂടി നോക്കിയിട്ടാണ് എന്നൊക്കെ പ്രവാചക വചനങ്ങളിലൂടെ നമുക്ക് കാണാമല്ലോ. നമ്മൾ പറയാറില്ലേ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന്. അതെ, തീർച്ചയായും സുഹൃത്ത് ഒരു കണ്ണാടിയാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സന്തത സഹചാരിയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള സുഹൃത്തു ബന്ധം ഏവർക്കും ഒരു മാതൃകയാണ്. നിഴൽ പോലെ പ്രവാചകനെ പിന്തുടർന്ന് സൗറന്ന ഗുഹയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൂട്ടായി നിന്ന് ഉഗ്രവിഷമുള്ള പാമ്പിൻ്റെ കടിയേറ്റ് വേദനയാൽ പുളഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയപ്പോഴും അത് തൻ്റെ ഹബീബിൻ്റെ മുഖത്ത് വീഴരുത് എന്ന് ആഗ്രഹിച്ച യഥാർത്ഥമായ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഉദാത്തമായ മാതൃക മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും സുഹൃത്ത് ബന്ധത്തിൽ ഏവർക്കും മാതൃകയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.